സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് മാസമായി റിപ്പോർട്ട് ചെയ്യുന്നത് അതിശക്തമായ മഴയാണ്. ഒക്ടോബറിലാണെങ്കിലും നവംബർ ഈ ഒരു ദിവസം വരെയാണെങ്കിലും മഴയ്ക്ക് കാര്യമായ കുറവൊന്നുമില്ല. ഒന്നെങ്കിൽ യെല്ലോ അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട് അതും അല്ലെങ്കിൽ റെഡ് അലർട്ട്, ഈ രീതിയിൽ അലർട്ടുകൾ മാറി മറിയുന്നു എന്നല്ലാതെ മഴയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ചെറിയ രീതിയിലെങ്കിലും മഴ പെയ്യാത്ത ഒരു ദിവസവും കഴിഞ്ഞ രണ്ട് മാസത്തിനകത്ത് സംസ്ഥാനത്ത് ഒരു ജില്ലയിലും ഉണ്ടായിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്? തുലാവർഷക്കാലമാണ്. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലഘട്ടത്തിനകത്ത് സംസ്ഥാനത്ത് തുലാവർഷ മഴ പെയ്യുന്നത് സ്വാഭാവികവുമാണ്. എന്നാൽ തുലാവർഷ മഴയുടെ സ്വാധീനം കൊണ്ട് മാത്രമാണോ സംസ്ഥാനത്ത് ഇത്ര തീവ്ര മഴ പെയ്യുന്നത്? അല്ല എന്നാണ് ഉത്തരം. കാരണം ഒക്ടോബറിൽ തുലാവർഷം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ തുലാവർഷത്ത് പെയ്യേണ്ട മഴയുടെ ഏകദേശം 84% സംസ്ഥാനത്ത് പെയ്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത് തുലാവർഷ പ്രതിഭാസമല്ലാതെ വ്യക്തം. 8 ന്യൂനമർദ്ദങ്ങളാണ്, ചെറുതും വലുതുമായ 8 ന്യൂനമർദ്ദങ്ങളാണ് ഒക്ടോബറിലും നവംബറിലും ഇടയ്ക്ക് സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമായിട്ടുള്ളത്. കുസാറ്റിന്റെ ശാസ്ത്രജ്ഞർ പറഞ്ഞു എന്ന രീതിയിൽ മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ശരിയാണെങ്കിൽ 18 വരെ തൽസ്ഥിതി തുടരാൻ തന്നെയാണ് സംസ്ഥാനത്ത് സാഹചര്യം ഒരുങ്ങുന്നത്. ഈ രീതിയിൽ എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ന്യൂനമർദ്ദങ്ങൾ അതീവ ശക്തമായി വീണ്ടും വീണ്ടും വരുന്നു, ശക്തമായ മഴ പെയ്യുന്നു, ഇതിന്റെ കാരണങ്ങൾ എന്താണ്? പ്രധാനമായിട്ടും സംസ്ഥാനത്ത് ഇപ്പോൾ തുലാവർഷ മഴയുടെ ഒരു രീതിയല്ല ഇപ്പോൾ പ്രകൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും സാധാരണ മൺസൂൺ കാലത്തെ സമയത്ത് എങ്ങനെയാണ് മഴ പെയ്യുന്നത് ആ രീതിയിലാണ് സംസ്ഥാനത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ മൺസൂൺ കാലത്ത് കേരള തീരത്ത് നിന്ന് കിഴക്കോട്ട് പോകുന്ന കാറ്റ് ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്കാണ് പ്രവേശിക്കുക. കേരള തീരം വിടുന്നത് വരെ വലിയ രീതിയിലുള്ള മഴയുണ്ടാക്കും. ഈ മഴയാണ് സംസ്ഥാനത്ത് തീവ്രമായ മഴയായിട്ട് മൺസൂൺ കാലത്ത് പെയ്യുന്നത്. ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ഇത് ദുർബലമാവുകയും മഴയുടെ സാന്നിധ്യം കുറയുകയും ചെയ്യും. ഈ ഒരു രീതിയാണ് ഇപ്പോൾ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത്. തുലാവർഷത്ത് നേരെ തിരിച്ചാണ്, കാറ്റ് ഇങ്ങോട്ടാണ് വീശാറ്. എന്നാൽ മൺസൂൺ കാലത്ത് എങ്ങനെയാണ് ന്യൂനമർദ്ദങ്ങൾ രൂപീകരിക്കപ്പെട്ട് കാറ്റ് കിഴക്കോട്ട് സഞ്ചരിക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വീശുന്ന കാറ്റ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും വലിയ രീതിയിൽ മഴ പെയ്യിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ കടലിലെ താപനില ഉയരുന്നതും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് ഒരു കാരണമാകും. 28 നിന്ന് 29 ഡിഗ്രി സെൽഷ്യസ് വരെ കടലിലെ താപനില ഉയരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഉയരുമ്പോൾ സ്വാഭാവികമായും കടലിൽ നിന്ന് നീരാവിയുടെ അളവ് കൂടുതലായി അന്തരീക്ഷത്തിലേക്ക് എത്തും. ഇത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും അതിശക്തമായ മഴയ്ക്ക് കാരണമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചക്രവാത ചുഴികൾ രൂപീകരിക്കപ്പെടുന്നത്, ന്യൂനമർദ്ദ പാത്തി രൂപീകരിക്കപ്പെടുന്നതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ തന്നെയാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് കഴിഞ്ഞ 2 മാസങ്ങളായി കാരണമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ശാസ്ത്രീയമായുള്ള വിലയിരുത്തൽ. എന്നാലും സംസ്ഥാനത്തെ മഴയ്ക്ക് ഇപ്പോഴും കുറവൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ഒട്ടുമിക്ക ജില്ലകളിലും പെയ്തത്. 2 മാസത്തെ കണക്കിലെടുത്താൽ കോടികളുടെ നാശനഷ്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. അത് കാർഷിക മേഖലയിലാണെങ്കിലും ശരി, സ്വകാര്യ മേഖലയിലാണെങ്കിലും ശരി. അതുപോലെ തന്നെ നിരവധി പേരുടെ ജീവൻ നഷ്ടമായി. ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും വെള്ളക്കെട്ടുകൾ രൂപീകരിക്കപ്പെട്ടതിനെ തുടർന്ന് അതിൽ വീണും കഴിഞ്ഞ ദിവസം ഒരു 4 വയസ്സുള്ള കുട്ടി വെള്ളക്കെട്ടിൽ വീണ് മരിക്കുകയുണ്ടായി. ഈ രീതിയിൽ സംസ്ഥാനത്ത് മരണസംഖ്യയും മഴക്കെടുതികൾ കാരണം ഉയരുന്നൊരു പശ്ചാത്തലമാണുള്ളത്. ഇപ്പോൾ എന്തായാലും ഇന്നും 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും മധ്യ കേരളത്തിനും വടക്കൻ കേരളത്തിനും ഒക്കെയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രതകൾ പാലിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും സംസ്ഥാനം നിലവിലെ ന്യൂനമർദ്ദങ്ങൾ തുടർച്ചയായി രൂപീകരിക്കപ്പെടുന്ന ഒരു ഈ ഒരു പ്രതിഭാസം 18 വരെയെങ്കിലും തുടരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നത് അപ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.